ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ഒരു കിഡിലായിട്ട് റീസ്റ്റോർ ചെയ്ത ഒരു എക്സ് ആർമി വെഹിക്കിളാണ്. ആർമിയിലൊക്കെ സേവനമൊക്കെ ചെയ്ത് ഇപ്പോൾ ആൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ മറ്റേതുമല്ല, വില്ലീസിൻ്റെ ഒരു പഴയ ഒരു ജീപ്പാണ്, ഒരു ആർമി വെഹിക്കിളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു കിഡിലായിട്ട്, ഇപ്പോൾ ഇതിൽ ഒന്നും ആ പഴയ കാലത്തെ സാധനമില്ല, ഒക്കെ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എഞ്ചിനായാലും ബാക്കി കാര്യങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്ത് കംപ്ലീറ്റ്ലി ഒരു റീസ്റ്റോറേഷൻ കഴിഞ്ഞ് വന്ന ഒരു വാഹനം ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണ മുന്നേ തന്നെ ചാനൽ ആദ്യമായിട്ട് കണ്ട ആൾക്കാരാണ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ കിടക്കാം. ഇതുപോലത്തെ കിടക്കിടുന്ന വീഡിയോസ് കിട്ടണം നമ്മളെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ നമുക്ക് ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു കളറാണ്, ഒരു മിലിറ്ററി കളറാണ്, നമുക്ക് ഈ ഒരു മിലിറ്ററി ഗ്രീനാണ് നമുക്ക് ഈ കളർ വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ വാഹനത്തിൽ എന്ത് എലമെൻസ് നോക്കണം, കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്ത സംഭവങ്ങളാണ്. പക്ഷേ ഇപ്പോഴും ആ ഒരു പഴയ കാലത്തെ വാഹനത്തിൻ്റെ നീതി പുലർത്താൻ വേണ്ടിയിട്ട് പല എലമെൻസും ആ ഒരു പഴയ കാലത്തെ എലമെൻസ് നമുക്ക് ഇതിൽ വെച്ചിട്ടുണ്ട്, അല്ലെ റീസ്റ്റോർ ചെയ്തപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ്സാണ്, മെയിൻ ഗ്ലാസ്സാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ. ജീപ്പിന് സാധാരണ നമ്മളെ നോർമൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ജീപ്പ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലുപ്പമുള്ള ഗ്ലാസ്സായിരുന്നു, മെയിൻ ഗ്ലാസ്സായിരുന്നു വരാറ്. പക്ഷേ ഈ വാഹനത്തിന് പറ്റ ചെറിയ ഗ്ലാസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതായിട്ട് രണ്ട് വൈപ്പേഴ്സ് കാണാൻ പറ്റും. ഈ വൈപ്പർ യൂണിറ്റും പ്രത്യേകതയുണ്ട്, ഇത് പോകുമ്പോൾ കാണിച്ചാൽ എന്താ സംഭവം. പിന്നെ നമുക്ക് ഈ ഗ്ലാസ് വന്നിട്ടുള്ളത് നമുക്ക് അറിയാം ഓപ്പൺ ജീപ്പാണ് നല്ലത് വരുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഈ റക്സിന് ഇട്ടെന്നുള്ളൂ, പക്ഷേ ഇത് ഓപ്പൺ ജീപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ കുറച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗ്ലാസ് സിസ്റ്റം വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആർമി എന്നൊക്കെ തോന്നിക്കേണ്ട രീതിയിൽ, അല്ലെങ്കിൽ ആർമി എന്നൊക്കെ തോന്നിക്കേണ്ട രീതിയിലുള്ള ഒരു എലമെൻസ് നമുക്ക് കാണാൻ പറ്റും. സെൻട്രലായിട്ട് നമുക്ക് വില്ലീസിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർ കാര്യങ്ങളൊക്കെ അതൊരു ഡിസൈനിങ് എലമെൻറ്റ് മാത്രമാണ്. പിന്നെ ഇത് കറക്റ്റ് പഞ്ചാബ് വണ്ടിയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ പല പല ജീപ്പാള് കാര്യങ്ങളൊക്കെ നമുക്ക് പഞ്ചാബ് രജിസ്ട്രേഷനാണ് അധികം കാണാറ്. അവിടെ നിന്ന് ഇങ്ങനത്തെ വണ്ടികളൊക്കെ അധികം മോഡിഫൈ ചെയ്ത് വരാറ് നമ്മൾ നാട്ടിലേക്ക്. അപ്പോൾ ഇതൊരു പഞ്ചാബ് രജിസ്റ്റേർഡ് വാഹനമാണ്. അപ്പോൾ അവിടെ നിന്ന് മോഡിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് വർക്ക് എടുത്തിട്ട് നേരെ നാട്ടിലേക്ക് വന്നൊരു വാഹനമാണ്. അപ്പോൾ ഇതിൽ ഓരോ എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ബോണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ എലമെൻറ്റ് കാണാൻ പറ്റും. ഇതൊക്കെ എന്ത് പർപ്പസിനാണെന്ന് ഈ വണ്ടി മോഡിഫൈ ചെയ്ത ആൾക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ എന്തിനാണെന്ന്, എനിക്കറിയില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് ഇവിടെ രണ്ട് പോർഷൻ കാണാൻ പറ്റും, ഒരു എലമെൻറ്റ് കാണാൻ. ഇത് നമുക്ക് ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ അഥവാ നമുക്ക് ഈ ഒരു ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഗ്ലാസ്സിൽ തട്ടാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ലോക്ക് തന്നെ ഈ ഒരു ബെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്തിനാ സംഭവം മനസ്സിലാവണില്ല, എന്തിനായിക്കാരം മനസ്സിലായി, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്തായാലും തിരിച്ചൊരു കമൻറ്റ് ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. ഇൻഡിക്കേറ്ററൊക്കെ ആ ഒരു പഴയ സ്റ്റൈലിൽ തന്നെയാണ് ഇതൊക്കെ റീസ്റ്റോർ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് കാണാൻ പറ്റും, അതിൻ്റെ ഒരു ഗാർഡായിട്ട് ഒരു ഇൻബിൻ്റെ സം മെറ്റീരിയൽ കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വീലാർച്ച് നോക്കുകയാണെങ്കിൽ ഒക്കെ മെറ്റൽ വീലാർച്ച വന്നിട്ടുള്ളത്, വില്ലീസിൻ്റെ ഒറിജിനൽ എന്തോ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാ കാരണം, ഒരു മൂർച്ചയുള്ള ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് കത്തി കുത്തുന്ന മാതിരി കുത്താനുള്ള എലമെൻസ് എന്തെങ്കിലും ആയിക്കാരം അറിയില്ല. പിന്നെ സൈഡിലേക്ക് ടയേഴ്സിലായിട്ട് വരികയാണെങ്കിൽ ഈ ടയർ കണ്ടാൽ തന്നെ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വിടുത്ത് വരുന്നത്, ഇത്രയേ ഉള്ളൂ. വളരെ സ്ലിം ആയിട്ടുള്ള ടയേഴ്സാണ് വന്നിട്ടുള്ളത്. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 6.00/60 LT ടയേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്, MRF ടയേഴ്സാണ്. ഇനി ഒരു ഫ്രണ്ടിലായിട്ട് തന്നെ വരികയാണെങ്കിൽ ഫ്രണ്ടായിട്ട് നമുക്ക് ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9 ഒരു 9 slot ഒരു ഗ്രില്ല് കാണാൻ പറ്റും. നമുക്കിത് 9 slot വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഹെഡ്ലാമ്പ് കാണാൻ പറ്റും. ഹെഡ്ലാമ്പ് നമുക്ക് ഇതൊക്കെ പുതിയ ഹെഡ്ലാമ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഹോണൊക്കെ ഉണ്ടല്ലോ, ഒക്കെ പുതിയതാണ്. പിന്നെ നമുക്ക് ഇവർ റേഡിയേറ്ററും പിന്നെ ഇൻ്റർകൂളറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ പുതിയ എലമെൻസ് ഉണ്ട്, ഒന്നും പഴയതല്ല, ഒക്കെ പുതിയതാണ്. പിന്നെ ഈ വാഹനത്തിന് പവർ സ്റ്റാരിങ് എല്ലായിരുന്നു വന്നിരുന്നത്, പക്ഷേ ഇതിപ്പോൾ ഒരു പവർ സ്റ്റാരിങ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബമ്പർ നോക്കുകയാണെങ്കിൽ ഒരു മെറ്റൽ ബമ്പറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമുക്ക് മിലിറ്ററി വാഹനത്തിൽ ഒരു വിഞ്ചൊക്കെ കാണാറുണ്ട്, പക്ഷേ ഈ അതിൽ വിഞ്ച് കാര്യങ്ങളൊന്നും കാണാനില്ല. പിന്നെ വലിയ രണ്ട് എക്സ്ട്രാ ലൈറ്റ് കൂടി കൊടുത്ത് കാണാൻ പറ്റും. ഇതുകൊണ്ട് ഹെഡ്ലാമ്പിനെ കാട്ടി വലുപ്പം വരുന്നത് ഈ ഒരു എക്സ്ട്രാ ലൈറ്റ് ആയി കാരട്ടോ, അതാണ് വലുപ്പം വരുന്നത്. പിന്നെ അതിലായിട്ട് നമുക്ക് രണ്ട് ഹുക്ക് കാണാൻ പറ്റും, മെറ്റൽ ഹുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സേവ് അനിമലിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് ഔട്ട് ഹെഡ്ലാമ്പ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ. ഇതും കാണാൻ പറ്റും, ബ്ലാക്ക് ഔട്ട് ഹെഡ്ലാമ്പാണ്. ഇതൊരു ഹെഡ്ലാമ്പാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കോ, പക്ഷേ ഇതൊരു ഹെഡ്ലാമ്പാണ്. ഫുള്ളി കവേഡ് ആയിട്ടുള്ള സംഭവം കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു പോർഷൻ ഇത് ഓപ്പൺ ആയി കാണാൻ പറ്റും. ഇതെന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ കറക്റ്റ് വർക്കിംഗ് ആണെന്നൊന്നും അറിയില്ല, പക്ഷേ ഇത് ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ആർമി വെഹിക്കിളാണല്ലോ. അപ്പോൾ ഈ ആർമിയിലൊക്കെ റാലിയൊക്കെ പോകുമ്പോൾ അഥവാ നൈറ്റ് നമുക്ക് എങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിലും നമ്മളെ ഓപ്പോസിറ്റ് ശത്രുക്കളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ വണ്ടി ഹെഡ്ലാമ്പൊക്കെ ഇട്ട് പോയാൽ നമ്മളിങ്ങനെ ഒരു വാഹനം വരുന്നുണ്ട് എന്തായാലും ഓപ്പോസിറ്റുള്ള ഒരാൾ അറിയും. അപ്പോൾ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള ഒരു പ്രത്യേക ലെൻസുകളാൽ സജ്ജീകരിച്ച ഒരു ഹെഡ്ലാമ്പാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്.
ഈ അഡ്ലാമിന് പുറമേ ഉള്ള ഒരു അഡ്ലാം കേട്ടോ അത്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു മറ്റു ഓപ്പോസിറ്റ് എനമീസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു അഡ്ലാമ്പാണ് ഈ ഒരു വനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു എലമെൻറ്റും അതേപോലെ തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് ലൈറ്റ് അങ്ങനെ പ്രകാശിക്കൂലത്, ലെൻസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത്. അങ്ങനത്തെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ലേപ് സ്പ്രിംഗ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നോർമൽ ടൈപ്പ് കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളത്. ഇപ്പോൾ വണ്ടി എത്രത്തോളം പുറത്തേക്ക് ഇപ്പോൾ നമുക്ക് ഡ്രൈവർ ഉള്ളിരിക്കുമ്പോൾ എത്രത്തോളം വീതി ഉണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല. ആ ഒരു വീതി കണക്കാക്കാൻ നമുക്ക് ഈ ഒരു സൈഡ് മിറേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇങ്ങനെ ഒരു മിറേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുള്ളത് ഒരു മെറ്റൽ ഫുഡ് സ്റ്റെപ്പാണ് വന്നിട്ടുള്ളത്. ഒരു ചെറുക്ക് പറഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ റാഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കവറിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് കയറിൻ്റെ സ്റ്റിച്ചിങ്ങ് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബുള്ളറ്റിനൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, ഇങ്ങനെ കയർ ഇങ്ങനെ കൊടുത്തിട്ട് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തീമ് കൊടുത്തിട്ടുള്ളത്. റീസ്റ്റോർ ഇത് മാറ്റിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക മണ്ണൊക്കെ കോരാനുള്ള ഒരു സംഭവം കാണാൻ പറ്റും. അപ്പോൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ സംഭവം കാണാൻ പറ്റും. പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് സ്റ്റിയറിംഗ് ഇവിടെ വരുന്നതെന്ന്. അപ്പോൾ ഇതൊരു ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് ആനയാണ് വന്നിട്ടുള്ളത്. അപ്പം സാധാരണ നമ്മൾ അപ്പുറത്തെ സ്റ്റിയറിംഗ് കാണാറ്, ഇപ്പോൾ നമ്മൾ ഗൾഫ് ആനകളൊക്കെ നമുക്ക് ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് കാണാറുള്ളൂ. അപ്പോൾ ഈ വണ്ടിൽ നമുക്ക് ലെഫ്റ്റ് ആൻഡ് ഡ്രൈവാണ് വന്നിട്ടുള്ളത്. വുഡിൻ്റെ കുറേ എലമെൻസുകളും കാണാൻ പറ്റും. ഇതൊക്കെ പഴയ കാലത്ത് ഓരോ പർപ്പസിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ റീസ്റ്റോർ ചെയ്ത് എടുത്തതെന്നുള്ളൂ സംഭവങ്ങൾ. പിന്നെ ഇവിടെ ഒരു ബുക്ക് കൊടുത്ത് കാണാൻ പറ്റും. ഇതൊക്കെ ഓരോ പർപ്പസ് ഉണ്ടാവും ഓരോ കാര്യത്തിന്. ഇവിടെ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ വന്നിരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ വിൻഡോ വന്നിട്ടുള്ളത്. ഗ്ലാസ് അല്ല, ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ വിൻഡോ വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ മടക്കിക്കൊണ്ട് ഇവിടെ വെക്കാനും പറ്റും. അതേമാതിരി ഇവിടെ ഒട്ടിച്ച് വെക്കാനും പറ്റും. അപ്പോൾ ആണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ടേക്കും പോകണമെങ്കിൽ ഈ ഒരു റക്സിനെ കംപ്ലീറ്റ്ലി നമുക്ക് ഊരിയിട്ട് ഉപയോഗിക്കാനും പറ്റും. ഓപ്പൺ ഷിപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ റിയറിലെ സസ്പെൻഷൻ നോക്കാൻ ലീപ് സ്പ്രിംഗ് കാരണം തന്നെ വന്നിട്ടുള്ളത്. ഫ്രണ്ട് കണ്ട സെയിം ആ ഞാൻ പറഞ്ഞ ആ ഒരു തീരെ വിടുത്തില്ലാത്ത ഒരു ടയർസാണ് റിയറിലും വന്നിട്ടുള്ളത്. ഒരു കട്ട ടയറാണ് വന്നിട്ടുള്ളത്. ഇനി റിയറിലെ ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ അത് നേരെ ചെരിച്ച് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. ആ ഒരു സംഭവമാണ് റിയറിലെ ഇൻഡിക്കേറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ട് മറ്റൊരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ ഒരു ഫോണാണ്. നമുക്ക് ആ ഒരു പഴയ കാലത്തെ ആ ഒരു ഫോണ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതില്ലേ ഫോൺ കാര്യം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തോന്നുന്നത് നമ്മൾ മിലിറ്ററിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്തിരുന്ന ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ കീപാഡ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ഈ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ ആർമിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവം അങ്ങനത്തെ ഫോണാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് നമ്മൾ ഈ വണ്ടിയിൽ വരുന്നതാണ്. ഓക്കെ അതേമാതിരി വെക്കാം. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഉക്ക് കാണാൻ പറ്റും. റിയലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതൊരു റിവേഴ്സ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ റീസ്റ്റോറേഷൻ ചെയ്തപ്പോൾ മാറ്റിയിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. പിന്നെ നമുക്കൊരു ഇൻഡിക്കേറ്ററും പിന്നെ സ്റ്റോപ്പ് ലാമ്പുമാണ് വന്നിട്ടുള്ളത്. പിന്നെ റിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പെട്രോൾ ക്യാൻ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് മെറ്റൽ ക്യാനാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മളെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചാനലിൽ പറഞ്ഞു തന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മൾ സംസാരിച്ച് നമ്മൾ ലെക്സസിൻ്റെ റിവ്യൂലാണ്. അതിൽ മൂപ്പര് കുറേ കാര്യങ്ങൾ ഈ ഒരു ക്യാനിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഈ ന്യൂ ടൈപ്പ് സംഭവം വന്നിട്ടുള്ളത്. ഇതൊന്നും പഴയ കാലത്തല്ല കേട്ടോ. പിന്നൊക്കെയാണ് ഇവിടെ ചെറിയൊരു നമ്പർ പ്ലേറ്റിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് XRMI ജീപ്പ് എന്നാണ് ജസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വേണം. ഇതൊക്കെ ഞങ്ങൾക്ക് ഇരുമ്പാണ്, മെറ്റൽ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഒരു മെറ്റീരിയൽ ഇവിടെയും കാണാൻ പറ്റും. USA ആ ഒരു മാച്ചിങ് കൊടുത്തിട്ട് ഈ റിയലെ സ്റ്റെപ്പിന് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഈ റിയർ പോർഷൻ കണ്ടാൽ തന്നെ ഏച്ചാജ് ഒരു ലുക്കില്ല. റിയലിലേക്ക് വരുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് വന്നിട്ടുള്ളത്. പൊട്ടാത്ത എക്സോസ്റ്റ്. നമ്മളിപ്പോൾ ഇത് മോഡിഫൈഡ് കാറിനല്ലേ പൊട്ടുന്ന എക്സോസ്റ്റ് എന്ന് പറയല്ലേ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു പറഞ്ഞ ശീലമായിപ്പോൾ പറഞ്ഞതാണ് പൊട്ടാത്ത എക്സോസ്റ്റ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഉക്ക് കാണാൻ പറ്റും. ഇനി ബാക്കിലായിട്ട് വരുമ്പോൾ ഒരു ടൂൾ ബോക്സ് കാണാൻ പറ്റും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൽ ടൂൾ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ പെട്രോൾ ടാങ്ക് വന്നിട്ടുള്ളത്. ഈ സൈഡിൽ നമുക്ക് ഒരു ഇൻഡിക്കേറ്ററും കാണാൻ പറ്റും. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ ഒരു വില്ലീസ് എന്നുള്ളൊരു ബാഡ്ജും കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ ഓരോ എലമെൻസ് ഇതൊക്കെ പഴയ കാലത്ത് ഓരോ ഓഫ് റോഡിനും അല്ലെങ്കിൽ ഇങ്ങനത്തെ മിലിറ്ററിക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഓരോ എലമെൻസാണ്. ഇതൊക്കെ നമുക്ക് റീസ്റ്റോർ ചെയ്ത് കൊടുത്തതാണ്. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ചെറിയൊരു വാട്ടർ ക്യാൻ കാണാൻ പറ്റും. ഇത് നമുക്ക് വെള്ളം കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ കവർ വന്നിട്ടുള്ളത്. ഇത് കവർ വന്നതിനുള്ളിൽ നമുക്ക് വാട്ടർ സ്റ്റോർ ചെയ്തേക്കാൻ പറ്റിയ ഒരു വാട്ടർ ക്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എസ്റ്റിയുടെ കാഴ്ചകളുണ്ട്. പിന്നെ അപ്പോൾ ഇനി ഇന്ത്യയിലേക്ക് ഡ്രൈവർ സൈഡിലേക്കാണ് കയറി വരാനുള്ളത്. ഓ ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് അപ്പുറത്ത് കൂടി വരാം. ഗൈസ് ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് ആരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കയറുകയാണെങ്കിൽ നമുക്ക് ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ കാണാൻ പറ്റും. ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കണം ഇവിടെ നമുക്ക് ഇതിൻ്റെ കീൻ്റെ ഹോൾഡിംഗ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഫ്രണ്ട് ഗ്ലാസ് നമുക്ക് മറിച്ച് വെക്കാൻ പറ്റും. നമ്മൾ പഴയ ജീപ്പിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മറിക്കാനുള്ളൊരു ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗിന് പവർ സ്റ്റിയറിംഗ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കർ വെറുതെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ ഒരു 3-spoke സ്റ്റിയറിംഗ് വീലാണ്. ബാക്കി ഞാൻ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞുതരാം. അതിന് മുന്നേ സീറ്റ് നോക്കുകയാണെങ്കിൽ സീറ്റാണ് കംപ്ലീറ്റ്ലി നമുക്ക് പുതിയ സീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മെറ്റൽ പോർഷൻസ് കംപ്ലീറ്റ് ഒക്കെ പഴയതാണെങ്കിലും ഈ ഒരു സീറ്റിൻ്റെ റക്സിനായാലും അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡ്രൈവർ സീറ്റ് വന്നിട്ടുള്ളത് നല്ല കംഫർട്ട് ആയിട്ടുള്ള സീറ്റാണെന്ന് പറയാൻ പറ്റൂല. അത് അപ്പോൾ ഒരു നോർമൽ ടൈപ്പ് സീറ്റാണൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും കാണാൻ പറ്റും. ബാക്കിലെ സീറ്റ് കണ്ടില്ല, രണ്ട് ബെഞ്ച് സീറ്റാണ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ സെൻറ്ററിലും അവിടെ സീറ്റ് കൊടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സീറ്റും പുഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇത് കണ്ടില്ല,
ടോപ്പ് ഇങ്ങനെയാണ് വന്നിട്ടില്ല. ബാക്കി ഞാൻ ഇന്ത്യയിലേക്ക് കയറിയിട്ട് പറയാം. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു 3-spoke സ്റ്റിയറിംഗ് വീൽ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഹാൻഡിൽ നമുക്ക് ഹോണാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഫ്രണ്ട് പറഞ്ഞു ഇതിൻ്റെ വൈപ്പറിനൊരു പ്രത്യേകത ഉണ്ട്. വൈപ്പർ എന്നാലും നമ്മൾ ഇവിടെയാണ് ഇതിൻ്റെ മോട്ടർ വന്നിട്ടുള്ളത്. നമ്മൾ ഈ മോട്ടറിന് സെപ്പറേറ്റ് ഓണാക്കി കൊടുക്കണം കേട്ടോ. സാധാരണ നമുക്ക് ഇവിടെ ഒരു ഹാൻഡിലാണ് വരാറ്, അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റേണ്ടത് ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഓൺ ഓഫ് ചെയ്യണം. അതേപോലെ തന്നെ ആ ഒരു സൈഡിലെ വൈപ്പറും നമുക്ക് അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ മിറർ നോക്കാം. വാട്ടർ ഡിമിംഗ് ഫങ്ഷൻ ഒന്നും ഇല്ലാത്ത നോർമൽ ടൈപ്പ് മിറർ ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഇവിടേക്ക് വരികയാണെങ്കിൽ കുറേ കൺട്രോൾസ് ഉണ്ട്, അല്ല കുറേ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ജീപ്പിന് കണ്ട സംഭവമുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ജീപ്പിൽ നേരെ മാറ്റി വെച്ചതാണ്. നമ്മൾ മഹീന്ദ്രൻ്റെ ജീപ്പിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നേരെ റീസ്റ്റോർ ചെയ്തപ്പോൾ ഇതിലേക്ക് ഇങ്ങനത്തെ ജീപ്പിൻ്റെ സാധനങ്ങളാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെയാണെങ്കിൽ എഞ്ചിൻ ടെമ്പറേച്ചർ കാണാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്പീഡോമീറ്റർ കാണാൻ പറ്റും. 140 മാക്സിമം സ്പീഡ് കാണിക്കുന്നത്. ഇതൊക്കെ 140 പോകാൻ പറ്റുമോ? ഇത് മറിഞ്ഞിട്ട് ചൂവില്ലേ? 140 ഒന്നും പോകാൻ പറ്റൂല. പിന്നെ നോക്കുകയാണെ നമുക്ക് ഓയിലിൻ്റെ ഒരു ഗേജ് ആണ് കാണിക്കേണ്ടത്. പിന്നെ അതിൻ്റെ താഴെ ഫ്യൂവൽ ഗേജ് കാണാൻ പറ്റും. പിന്നെ ബാറ്ററിയുടെ ആംബിയർ കാണിക്കേണ്ട ഒരു ഗേജ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കൂളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എസി അല്ല, എസി ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതിനുള്ളിൽ എങ്ങനെ നടക്കാനാണ്? ഫുൾ ഓപ്പൺ ആയി കിടക്കുകയല്ല. അപ്പോൾ ഒരു കൂളർ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ രണ്ട് ബ്ലോവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗിയർ സിസ്റ്റം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടത്. സാധാരണ നമുക്ക് ഫോർ വീൽ വാങ്ങാനാണെങ്കിൽ പോലും ആ ഒരു എക്സ്ട്രാ ഐറ്റം ഒരു ഫോർ വീലിന് ഒറ്റ ഗിയറേ കാണാറുള്ളൂ. അതിൽ 4 high 4 low അങ്ങനെയൊക്കെ, അതിൽ ഹൈ ലോ അങ്ങനത്തെ കാണുള്ളൂ. പക്ഷേ ഈ വാഹനത്തിൽ എങ്ങനെ വന്നു വെച്ചാൽ 2 wheel and 4 wheel സെപ്പറേറ്റ് ഒരു ഇത് വന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 wheel അഥവാ 2 wheel മാത്രം വാങ്ങാൻ ഓടാനാണെങ്കിൽ നമുക്ക് അതിനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 4 wheel ഇട്ട് ഓടണമെങ്കിൽ 4 wheel കറങ്ങണമെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിനാകെ ഗിയർ വന്നിട്ടുള്ളത് നമുക്ക് 4 high 4 low അങ്ങനെയല്ല വന്നിട്ടുള്ളത്. ഇത് വെറും ലോ അല്ലെങ്കിൽ വെറും ഹൈ മാത്രം കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഹാൻഡ് ബ്രേക്ക് കാണാൻ പറ്റും. ഈ പോർഷനൊക്കെ നമ്മൾ അഡീഷണൽ മാറ്റിയിട്ടുണ്ട്. ഈ സെൻറ്റർ കൺസോളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം കൊടുത്തിട്ട് നമുക്ക് ഹെഡ്ലാമ്പിൻ്റെ കൺട്രോളാണ്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിട്ട് വന്നിട്ടില്ല. ഹെഡ്ലാമ്പ് സെറ്റ് ചെയ്യാൻ ഇതിൻ്റെ കൺട്രോളാണ് കൊടുത്തിട്ടുള്ളത്. അത് തിരിക്കാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് കീഴുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. പിന്നെ ഇതിനുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് എയ്ഡ് ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ എന്താ കാണാറ്? ഫസ്റ്റ് എയ്ഡിനുള്ള എന്തെങ്കിലും മെറ്റീരിയൽ അല്ലേ? പക്ഷേ ഈ വാങ്ങിച്ചിട്ടുള്ളത് ഒരു പാട്ട് ആരാധകൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സാണ് പോരാ. ഇതിനുള്ളിൽ തുറക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇതിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരു മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ മ്യൂസിക് സിസ്റ്റം അവിടെ നിന്ന് ഇങ്ങനെ വയറിങ്ങനെ വന്ന് 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 നേരെ വന്നിട്ടുള്ളത് ഈ ഒരു സ്പീക്കറിലായിട്ടാണ്. ഒരു സ്പീക്കർ കാണാൻ പറ്റും അല്ലേ? ഒന്നല്ല, 2 speaker നമുക്ക് അഡീഷണലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ പറയാനുള്ളത്. അപ്പോൾ കഴിച്ച് നമ്മളെല്ലാവരും ഈ ഒരു XRM ജീപ്പിൻ്റെ വിശേഷങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കണ്ട ആൾക്കാരാണ്, ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് കാത്തിരിക്കുക. ഇതുപോലത്തെ കിടലം കിടലം വീഡിയോസ് ഇട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.